ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ BC547 ട്രാൻസിസ്റ്റർ കൊണ്ട് ഒരു സൂപ്പർ FM റേഡിയോ സ്റ്റേഷനാണ്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. പറ്റുമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടത് ഞാൻ നടത്തിയ ചെറിയ ഒരു റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. ഇതിനായി ഞാൻ യൂസ് ചെയ്തത് ട്രാൻസിസ്റ്റർ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ചെറിയ FM റേഡിയോ സ്റ്റേഷനും. നിങ്ങൾക്കും ഞാൻ ഉണ്ടാക്കിയ പോലത്തെ FM റേഡിയോ സ്റ്റേഷൻ ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. പറ്റുമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, ഇതാണ് FM റേഡിയോ ട്രാൻസ്മിറ്ററിൻ്റെ PCB. ഈ PCBയിൽ തന്നെയാണ് ഈ ട്രാൻസ്മിറ്ററിൻ്റെ കോയിലും ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ PCBയുടെ ലേഔട്ട് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ PCBയിലേക്ക് കമ്പോണൻസ് വളരെ ഈസിയായി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു സപ്പോർട്ടിംഗ് ടൂൾ ഉപയോഗിക്കുന്നത്. ക്രോക്കഡൈൽ ക്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കും ഇതുപോലത്തെ ഒരു സപ്പോർട്ടിംഗ് ടൂൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മൾ സാധാരണയായി ആംപ്ലിഫിക്കേഷന് ഉപയോഗിക്കുന്ന BC547 എന്ന ട്രാൻസിസ്റ്ററാണ് ഇതിലും ഉപയോഗിക്കുന്നത്. ഈ ട്രാൻസിസ്റ്ററിൻ്റെ ട്രാൻസിഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 300 MHz ആണ്. അതുകൊണ്ടാണ് FM റേഡിയോ സ്റ്റേഷൻ ഉണ്ടാക്കാൻ ഈ ട്രാൻസിസ്റ്റർ ഞാൻ ഉപയോഗിച്ചത്. ഇനി വേണ്ടൊരു കമ്പോണൻ്റാണ് ട്രിമ്മർ കപ്പാസിറ്റർ. ഈ ട്രിമ്മർ കപ്പാസിറ്റർ ഉപയോഗിച്ചാണ് ഈ ട്രാൻസ്മിറ്ററിലെ ഫ്രീക്വൻസി റേഞ്ച് കൺട്രോൾ ചെയ്യുന്നത്. 5 മുതൽ 40 PF വരെയാണ് ഈ ട്രിമ്മർ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ്. K ഒരു പൊട്ടൻഷ്യോ മീറ്ററാണിത്. ഈ പൊട്ടൻഷ്യോ മീറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ട്രാൻസ്മിറ്ററിൽ കണക്ട് ചെയ്യുന്ന മൈക്കിൻ്റെ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനിയുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് റെസിസ്റ്ററും കപ്പാസിറ്ററും ഒക്കെയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഈ വരുന്ന ഭാഗങ്ങളിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്.
ഇനി ഒരു 9 വോൾട്ട് ബാറ്ററിയുടെ കണക്ടർ എടുത്തിട്ട് ഇതിലെ വോൾട്ടേജ് ഇൻ ഹെഡർ പിന്നിലേക്ക് സോൾഡർ ചെയ്ത് കണക്ട് ചെയ്യുക. ത്രീ പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ ഓഡിയോ ജാക്ക് കണക്ടർ ഈ പി സി ബിയിലേക്ക് സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ച് ചേർക്കുക. ഓഡിയോ ജാക്ക് കണക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ വയറുകൾ ഹെഡർ പിന്നിലേക്ക് കണക്ട് ചെയ്യുക. എഫ് എം റേഡിയോ സ്റ്റേഷൻ്റെ മേക്കിംഗ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ സ്റ്റേഷൻ നമുക്കൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. അതിനാദ്യമായിട്ട് ഈ എഫ് എം റേഡിയോ സ്റ്റേഷൻ 9 വോൾട്ട് ബാറ്ററിയുമായി കണക്ട് ചെയ്യുക. എന്നിട്ട് 3.5 എം എം ഓഡിയോ ജാക്കിലേക്ക് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഒരു മൈക്ക് കണക്ട് ചെയ്യുക. ഇതൊരു കണ്ടൻസർ മൈക്രോഫോണാണ്. ഇനി എഫ് എം റേഡിയോ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് ഒരു റേഡിയോ റിസീവർ ഓണാക്കി വയ്ക്കുക. ഇതൊരു എഫ് എം റേഡിയോ റിസീവറാണ്. എന്നിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഈ എഫ് എം റേഡിയോ ട്രാൻസ്മിറ്ററിൽ കണക്ട് ചെയ്തിരിക്കുന്ന ട്രിമ്മർ കപ്പാസിറ്ററിൻ്റെ സ്ക്രൂ സാവധാനം തിരിക്കുക. ഒരു പീക്ക് പൊസിഷനിൽ എത്തുമ്പോൾ ഈ ട്രാൻസ്മിറ്ററിൽ നിന്നുള്ള റേഡിയോ വേവ്സ് ഈ എഫ് എം റേഡിയോ വഴി റിസീവ് ആവുന്നത് കേൾക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ എഫ് എം റേഡിയോ നന്നായി തന്നെ വർക്കാവുന്നുണ്ട്. ഇനി നമുക്ക് മൈക്കിലേക്ക് സൗണ്ട് കൊടുത്തു നോക്കാം. മൈക്കിൽ കൈകൊണ്ട് തട്ടുമ്പോൾ അതിൻ്റെ സൗണ്ട് ഈ റേഡിയോ റിസീവറിൽ നന്നായി തന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഹലോ, ടെസ്റ്റിംഗ് 1 2 3, ടെസ്റ്റിംഗ് 1 2 3, ടെസ്റ്റിംഗ് 1 2 3. ഹലോ. ഇനി മൈക്കിന് പകരം നമുക്കൊരു ഓഡിയോ ഇൻപുട്ട് ഇതിലേക്ക് കൊടുത്തു നോക്കാം. അതിനായി ഞാനിവിടെ ഓഡിയോ കണക്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആർ സി എ കണക്ടറും 3.5 എം എമ്മിൻ്റെ കണക്ടറുമുള്ള ഒരു ഓക്സ് കേബിളാണ് ഞാനിവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഈ ട്രാൻസ്മിറ്ററിൻ്റെ ഓഡിയോ ഇൻപുട്ട് പിന്നിലേക്ക് 100 NFO, 10 മൈക്രോഫാരഡോ അല്ലെങ്കിൽ ഇതിൻ്റെ റേഞ്ചിൽ പെടുന്ന ഏതെങ്കിലും ഒരു കപ്പാസിറ്ററോ എടുത്ത് കണക്ട് ചെയ്യുക. എന്നിട്ട് ആ കപ്പാസിറ്ററിൻ്റെ മറ്റേ പിന്ന് ഓക്സ് കേബിളിൻ്റെ ഓഡിയോ ഇൻപുട്ട് പിന്നിലേക്കും കൊടുക്കുക. ഓക്സ് കേബിളിൻ്റെ നെഗറ്റീവ് പിന്ന് ഈ ട്രാൻസ്മിറ്ററിൻ്റെ നെഗറ്റീവ് പിന്നിലേക്കും കണക്ട് ചെയ്യുക. ഓഡിയോ ഇൻപുട്ടിനായി ഞാനിവിടെ ഒരു ആൻഡ്രോയിഡ് ഫോണാണ് ഉപയോഗിക്കുന്നത്. 3.5 എം എം ഓഡിയോ ജാക്ക് ഈ ഫോണിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് ട്രാൻസ്മിറ്റർ ഓണാക്കിയതിന് ശേഷം ഇതിലെ ഒരു പാട്ട് പ്ലേ ചെയ്യുക. ഫ്രണ്ട്സ്, നല്ല വളരെ ക്രിസ്റ്റൽ ക്ലിയറായി തന്നെ ഈ ഒരു പാട്ട് നമുക്ക് എഫ് എം റേഡിയോ ട്രാൻസ്മിറ്റർ വഴി ട്രാൻസ്മിറ്റ് ചെയ്ത് ഈ റിസീവറിലൂടെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്.
ഇന്നത്തെ BC547 എന്ന ട്രാൻസിസ്റ്റർ കൊണ്ടുള്ള FM റേഡിയോ സ്റ്റേഷൻ മേക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വളരെ വ്യത്യസ്തമായ വീഡിയോകൾക്കായി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജോമോൻ, ദിസ് ഇസ് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ് സൈനിങ് ഔട്ട്.